മാതാപിതാക്കൾ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലുള്ള MJSSA പാഠ്യ പദ്ധതി പ്രകാരം സൺഡേ സ്കൂളിലെ 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ്. കോവിഡ് എന്ന മഹാമാരി ലോകമെങ്ങും വീശിയടിക്കുമ്പോൾ നമ്മുടെ പള്ളിയും സൺഡേ സ്കൂളിലും ഒക്കെയുള്ള കൂടി വരവ് മുടങ്ങിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് മറ്റു റെഗുലർ ക്ലാസ്സുകളെല്ലാം ഇപ്പോൾ ഓൺലൈനിലേക്ക് മാറിയിരിക്കുന്ന സമയത്ത് നമ്മുടെ സൺഡേ സ്കൂൾ പഠനം മുടങ്ങിപ്പോവാതിരിക്കാൻ, നമ്മുടെ മക്കളെ ആത്മീയ പഠനത്തിൽ മുടക്കം കൂടാതെ നടത്തുന്നതിന് ഉള്ള MJSSA ഒരു പദ്ധതി പ്രകാരം ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് സൺഡേ സ്കൂളിൽ സാധാരണ നടത്തുന്ന ആമുഖ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. എല്ലാ കുഞ്ഞുങ്ങളും 3ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്ത് കയ്യിൽ വയ്ക്കണം. ഈ അധ്യയന വർഷം ആദ്യം നിങ്ങൾ ആദ്യത്തെ പാഠം, 3ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചു കാണുമെന്നുള്ള വിശ്വാസത്തിൽ ഇന്ന് 2ാമത്തെ പാഠത്തിലേക്ക് പാഠമാണ് ഇന്ന് എടുക്കണം. എന്നാലും പാഠമൊന്ന് നിങ്ങൾ മുമ്പേ പഠിച്ച കാര്യമൊന്ന് ഓർമ്മ പുതുക്കിക്കൊണ്ട് നമുക്ക് കടക്കാം. പാഠമൊന്ന് നിങ്ങൾ പഠിച്ചതറിയാം, ജലപ്രളയം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, 1ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ജലപ്രളയം എന്നത് നിങ്ങൾ ഇന്നത്തെ കാലത്ത് പ്രളയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2018-ലും 2019-ലും ആ പ്രളയമൊക്കെ വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ട്, കുറേ ഭാഗങ്ങളൊക്കെ വെള്ളത്താൽ മുങ്ങി. പക്ഷേ നമ്മൾ പഠിച്ച പാഠത്തിൽ പ്രളയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോഹയുടെ കാലത്തെ വലിയ ഒരു ജലപ്രളയം, 40 രാവും 40 പകലും നീണ്ടു നിന്ന വലിയ പ്രളയം, ഭൂമി മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ടു. അപ്പോൾ ദൈവത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുകയും ചെയ്ത നോഹയെയും കുടുംബത്തെയും ദൈവം രക്ഷപ്പെടുത്തി. രക്ഷപ്പെടുത്തുന്ന ദൈവം പദ്ധതിയിട്ട് ദൈവം മോശയെയും കുടുംബത്തെയും പിന്നീട് വംശവർദ്ധനയ്ക്കുള്ള നിലനിൽക്കാൻ വേണ്ടി എല്ലാ പക്ഷിമൃഗാദികളിൽ നിന്നും സെലക്ട് ചെയ്ത് 2 പേരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് നോഹയുടെ പെട്ടകത്തിനകത്ത് കയറ്റി പ്രളയത്തിൽ നിന്ന് അവരെ സുരക്ഷിതമായിട്ട്, പ്രളയമെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ സുരക്ഷിതമായിട്ട് ഒരു തീരത്ത് അവരെ എത്തിച്ചു. അങ്ങനെ പിന്നീട് അവരിലൂടെയാണ് ലോകത്ത് ജനങ്ങളും ബാക്കി പക്ഷിമൃഗാദികളും എല്ലാം പെറ്റുപെരുകി വളർന്ന് വലുതായി വന്നത് എന്നതാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. അതിൽ നിന്ന് നിങ്ങളത് പഠിച്ച സമയത്ത് വഞ്ചികളൊക്കെ ഉണ്ടാക്കാനുള്ള ഹോംവർക്ക് എല്ലാം ടീച്ചേഴ്സൊക്കെ ചെയ്യിച്ച് കാണും, അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വന്നോട്ടെ. പെട്ടകം എന്ന് പറഞ്ഞ വലിയൊരു കപ്പൽ, ആ കപ്പലിലൂടെയാണ് രക്ഷപ്പെട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മെസ്സേജ് ടീച്ചേഴ്സ് പറഞ്ഞു തന്ന് കാണും. പ്രളയം മീൻസ് ലോകത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം കാണിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ദൈവത്തോട് ഒറ്റ നിന്നാൽ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ ദൈവം നോഹയെ പെട്ടകത്തിനകത്ത് സുരക്ഷിതമായി എടുത്ത് സംരക്ഷിച്ച് നിർത്തിയ പോലെ എല്ലാ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളും നിങ്ങൾ ദൈവ പൈതലായിട്ട് വളർന്നാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും എല്ലാം നിങ്ങളെ സംരക്ഷിച്ച് സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിക്കും എന്നുള്ളതാണ് അതിൽ നിന്നുള്ളൊരു ഏറ്റവും കാതലായ ഒരു മെസ്സേജ്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പാഠം ക്ലാസ്സിലൊക്കെ എടുക്കണ പോലെ പയ്യെ പയ്യെ എടുത്ത് പോവില്ല. കാരണം നിങ്ങൾക്ക് ഒരു 3 പീരീഡ് കൊണ്ട് എടുക്കേണ്ട പാഠം ഇന്ന് അതിൻ്റെ 1/6 സമയമായും വെറും 30 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഓൺലൈൻ എടുക്കേണ്ടത്. അതുകൊണ്ട് ഒത്തിരി ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു പോകേണ്ട ഭാഗമാണ്, കഥകളൊക്കെ കുറച്ച് വിശദീകരണം കുറച്ച് വളരെ ചെറുതായിട്ട് ആണ് വെറും 30 മിനിറ്റ് കൊണ്ട് തീർക്കത്തക്ക രീതിയിൽ അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വലിയ വലിയ കഥകളിലേക്കൊക്കെ പോകാമായിരുന്നു, കുട്ടികളായതുകൊണ്ട് അതൊക്കെ ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് രസം. പക്ഷേ നമ്മൾ ഇതിനകത്ത് 30 മിനിറ്റ് കൊണ്ട് നിർത്തേണ്ടത് കൊണ്ട് ചെറുതായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന പാഠം
രണ്ടാമത്തെ പാഠം എബ്രഹാമും ലോത്തും. ഈ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എബ്രഹാമും ലോത്തും. നിങ്ങളെല്ലാവരും പുസ്തകം എടുക്കണം. പുസ്തകത്തിലെ 13-ാമത്തെ പേജ് അതാണ് എബ്രഹാമും ലോത്തും. ഇതെല്ലാവരും നമുക്കതിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ പാഠഭാഗത്തിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ്. പുസ്തകത്തിൽ ആദ്യ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം എന്ന് പറയും. നിങ്ങൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്ന് കാണും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഇത്. ഇതിനകത്ത് നിങ്ങൾക്കറിയാം പഴയ നിയമം, പുതിയ നിയമം, ഇതര കാനോനിക ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞ് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ 39 പുസ്തകം നമ്മുടെ പഴയ നിയമമാണ്. പിന്നെ ഒരു 27 പുസ്തകം പുതിയ നിയമം. പിന്നെ ഒരു 11 പുസ്തകം ഇതര കാനോനിക ഗ്രന്ഥം. അതിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ പിന്നീട് പഠിച്ചോളും. ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു 50 അധ്യായമുണ്ട്. അതിനകത്ത് 12 മുതൽ 14 വരെയുള്ള അധ്യായത്തിലാണ് നമ്മൾ ഈ നമ്മൾ എബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും കഥ നമ്മൾ പഠിക്കുന്നത്. അത് നമ്മൾ ഒന്ന് പാഠഭാഗം ഞാൻ ചെറുതായിട്ട് ഒന്ന് വായിക്കാം. നിങ്ങൾ പുസ്തകം അത് നോക്കി ഇരിക്കണം. പേജ് 14 ഏറ്റവും മുകളിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് 1-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അബ്രഹാം ഹാരാനിൽ താമസിക്കുന്ന കാലത്ത് ദൈവം പ്രത്യക്ഷനായി ഇങ്ങനെ പറഞ്ഞു, നിന്റെ ബന്ധുക്കളെയെല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 75 വയസ്സ് പ്രായമുണ്ടായിരുന്ന അബ്രഹാം ഭാര്യയായ സാറായെയും കൂട്ടി പുറപ്പെട്ടു. അബ്രഹാമിൻ്റെ സഹോദരനായ ഹാരാന്റെ മകൻ ലോത്തിനെയും അവൻ കൂടെ കൊണ്ടുപോയി. ലോത്തിൻ്റെ പിതാവായ ഹാരാൻ നേരത്തെ മരിച്ചുപോയിരുന്നു. ദൈവം കാണിച്ച സ്ഥലമായ കനാനിൽ അവർ എത്തി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കനാനിൽ വലിയ ക്ഷാമം ഉണ്ടായി. അബ്രഹാമും ലോത്തും അവിടെ വിട്ട് മെസ്രേനിൽ ചെന്ന് പാർത്തു. അടുത്ത പാരഗ്രാഫ്. എബ്രഹാമും ലോത്തും മെസ്രേനിൽ നിന്ന് കാനാനിൽ തിരിച്ചെത്തിയത് സമ്പന്നരായിട്ടാണ്, എന്ന് വെച്ചാൽ വലിയ പണമുള്ളവരായിട്ട്. എബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഭൃത്യന്മാർ തമ്മിൽ പിണക്കം ഉണ്ടാകുന്നത് പതിവായി. സഹോദരന്മാർക്കിടയിൽ പിണക്കം നല്ലതല്ലാത്തതിനാൽ അബ്രഹാം സ്വത്തുക്കൾ ലോത്തുമായി പങ്കുവയ്ക്കുവാൻ തീരുമാനിച്ചു. അബ്രഹാം ലോത്തിനോട് ഇഷ്ടപ്പെട്ട പ്രദേശം തിരഞ്ഞെടുത്തു കൊള്ളുവാൻ പറഞ്ഞു. ലോത്ത് യോർദാൻ അക്കരയുള്ള ഫലഭൂയിഷ്ടവും ഏദൻ തോട്ടൻ പോലെ മനോഹരവുമായ പ്രദേശം തിരഞ്ഞെടുത്തു. അങ്ങനെ അബ്രഹാം കനാൻ ദേശത്തും ലോത്ത് സോദോമിലും പാർത്തു. ഒരിക്കൽ ശത്രു സൈന്യം സോദോം ആക്രമിച്ചു. സോദോം രാജാവ് ഭയന്ന് ഓടി രക്ഷപ്പെട്ടു. ശത്രു സൈന്യം സോദോമിൻ്റെ സമ്പത്തെല്ലാം കൊള്ളയടിച്ചു. അവർ ലോത്തിനെയും കൂടെയുള്ളവരെയും പിടിച്ചുകൊണ്ടുപോയി. ഈ സംഭവമറിഞ്ഞ അബ്രഹാം ഉടൻ തന്നെ പടയാളികളുമായി ചെന്ന് ശത്രു സൈന്യത്തെ തോൽപ്പിച്ച് ലോത്തിനെയും കൂടെയുള്ളവരെയും മോചിപ്പിച്ചു. അപ്പം നമ്മളിവിടെ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അബ്രഹാം ആരാണ് എന്ന് നിങ്ങളിതിന് മുമ്പും ചെറുതായി പഠിച്ചിട്ടുണ്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളുടെ പിതാവ്, ലോകത്ത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ, അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസി എന്നാണ് അബ്രഹാമിനെ പറയുന്നത്. കാരണം സ്വന്തം മകനെ ദൈവം ബലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ പോലും അതിനും ഒരു മടി പറയാതെ ബലി കൊടുക്കാം എന്ന് സമ്മതിച്ച ആളാണ് അബ്രഹാം. അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാം വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. അപ്പോൾ ഈ കഥ നടക്കുമ്പോൾ എബ്രഹാമിന് 75 വയസ്സാണ്. എബ്രഹാമിന് മക്കൾ ഇല്ല. അത് എബ്രഹാമിൻ്റെ വലിയ ഒരു സങ്കടമായിരുന്നു. ഇഷ്ടംപോലെ സ്വത്തുണ്ട്, വിശ്വാസമുണ്ട്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട പുരുഷനാണ്. പക്ഷേ ഒറ്റ സങ്കടം മാത്രം
തനിക്കൊരു മകനില്ല. അതോടൊപ്പം തന്നെ ലോത്ത്, ലോത്ത് എന്ന പയ്യൻ, നമ്മൾ ഈ പടം എബ്രഹാമിനെയും ലോത്തിനെയും ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. ലോത്ത് ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ലോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനാണ്. ലോത്തിന് ഒരു സങ്കടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലോത്തിൻ്റെ പിതാവ് മരിച്ചുപോയി, ഹാരാൻ എന്ന എബ്രഹാമിൻ്റെ സഹോദരൻ മരിച്ചുപോയി. അപ്പോൾ എബ്രഹാമിന് ലോത്ത് സ്വന്തം പുത്രനെ പോലെ, ലോത്തിനെ സ്നേഹിച്ചുകൊണ്ട് എബ്രഹാം കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പുത്രനില്ലാത്ത ദുഃഖം മറക്കുന്നത് ലോത്തിനെ ഒപ്പം കൂട്ടുമ്പോഴാണ്. ലോത്തിനാണെങ്കിൽ സ്വന്തം പിതാവ് മരിച്ചുപോയി, അതുകൊണ്ട് സ്വന്തം പിതാവിൻ്റെ സ്നേഹം കിട്ടുന്നത് എബ്രഹാമിൽ നിന്നാണ്. അതുകൊണ്ടാണ് എബ്രഹാം പോകുന്നിടത്തേക്ക് ലോത്തിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷെ അവനൊരു വലിയ ദുഃഖം ഉള്ളത് സ്വന്തം പിതാവ് മരിച്ചുപോയി. പക്ഷേ ഇവിടെ നമുക്കറിയാം, ദുഃഖിതനായ എബ്രഹാം സന്തോഷിക്കുന്നത് സ്വന്തം പുത്രൻ്റെ സ്ഥാനത്ത് ലോത്തിനോടൊപ്പം വരുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ദുഃഖിതനായിരിക്കുന്ന ലോത്ത് സന്തോഷിക്കുന്നത് സ്വന്തം പിതാവ് മരിച്ചുപോയെങ്കിലും പിതാവിൻ്റെ സ്നേഹം നൽകി തന്നെ പിതാവിൻ്റെ സഹോദരനായ എബ്രഹാം അവനെ ആശ്വസിപ്പിക്കുമ്പോഴാണ്. അപ്പം അതിലൊക്കെ നിങ്ങൾ പടങ്ങളൊക്കെ നോക്കിയുള്ള നിങ്ങൾ ഹോംവർക്കൊക്കെ അതിനകത്തുനിന്ന് ചെയ്യാനുണ്ട്. പടം കളർ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഔചിത്യം പോലെ പാഠഭാഗത്തിന് ശേഷം ഞാൻ അതൊന്നുകൂടി പറയാം. അപ്പം ഇവർ തമ്മിലുള്ള ഇടപെടലുകളിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാം. രണ്ടല്ല, നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഇടപെടലുകൾ രണ്ടുപേരും ഒപ്പം വരുമ്പോൾ തമ്മിൽ സ്നേഹം പങ്കുവയ്ക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പ്രത്യേക ദൈവീക സാന്നിധ്യം, ഒരു പ്രത്യേക അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ, അപ്പൻ മരിച്ചുപോയ മകനെ സ്നേഹിച്ച് കൂടെ നിർത്തി എല്ലാം നൽകുന്ന എബ്രഹാം, അവൻ്റെ ദുഃഖം മാറ്റി, ആ ദുഃഖം എന്താണ് അവൻ്റെ ദുഃഖം എന്ന് വെച്ചാൽ അതിന് പരിഹാരമായി അവന് സ്നേഹം നൽകി അവനൊപ്പം നിർത്തുന്ന എബ്രഹാമിനെ അവിടെ കാണും. അതേപോലെ ഇവർ രണ്ടുപേരും തിരിച്ച് മിസ്രയേലിൽ പോയി വലിയ സമ്പത്തൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ, നമ്മൾ പാഠഭാഗത്തിൽ സെക്കൻഡ് പാരഗ്രാഫിൽ കണ്ടു, തിരിച്ചു വരുമ്പോൾ ഒത്തിരി സ്വത്തൊക്കെ വന്നു, അവരുടെ ദാസന്മാരൊക്കെ തമ്മിൽ വഴക്ക് വന്നപ്പോൾ ആരൊക്കെ വഴക്കിട്ടാലും നമ്മൾ തമ്മിൽ സ്നേഹത്തിൽ മാത്രം കഴിയണം എന്ന് തീരുമാനിച്ച് ആ വഴക്കിൻ്റെ സന്ദർഭം ഒഴിവാക്കി ലോത്തിന് ഭാഗിച്ചു കൊടുത്ത് അവനിഷ്ടമുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ വഴക്ക് ഒഴിവാക്കും, ഒഴിവാക്കുന്ന എബ്രഹാം. അതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചപ്പോൾ കണ്ടു, സമ്പത്ത് വീതിക്കുമ്പോൾ സാധാരണ നമ്മൾ ഏറ്റവും നല്ലത് ഞാൻ എടുത്തിട്ട് മറ്റത് അവന് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് അധികവും. പക്ഷേ ഇവിടെ എബ്രഹാം ചെയ്തതെന്താ, നിനക്കിഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ലോത്ത് നോക്കിയപ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ വലിയ ഇതെല്ലാം നല്ല ഫലഭൂയിഷ്ഠമായ സോദോം എന്ന് പറയുന്ന സ്ഥലം കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, അത് ഞാൻ എടുത്തോളാം, അതാണ് കൂടുതൽ നല്ല സ്ഥലം കാഴ്ചയിൽ, അത് നീ എടുത്തു, എന്നിട്ട് നീ എടുത്തിട്ട് ബാക്കിയുള്ളത് എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്ന എബ്രഹാം. അതൊരു വലിയ സ്നേഹമുള്ളവർക്ക് അത് പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ട് നല്ലത് ഞാൻ എടുക്കുമെന്ന് പറയുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അതൊഴിവാക്കിക്കൊണ്ട് ലോത്തിന് നല്ലത് കൊടുക്കുന്നു. അതേപോലെ പാഠത്തിൽ നമ്മൾ കണ്ടു, ലോത്ത് സോദോമിൽ താമസിക്കുമ്പോൾ ശത്രു സൈന്യം അവിടെ വന്ന് ആക്രമിച്ചു, ലോത്തിനെ തടവുകാരനായി പിടിച്ചുകൊണ്ടൊക്കെ പോയി. അവിടെ സ്വന്തം സഹോദരൻ്റെ മകനായ തനിക്ക് മകന് തുല്യമായ ലോത്ത് പിരിഞ്ഞു പോയപ്പോൾ അവനെങ്ങനെയെങ്കിലും പൊക്കോട്ടെ, അവനിനി എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് മാറ്റി നിർത്താതെ അവനൊരു അപകടം വന്നപ്പോൾ ഓടിച്ചെന്ന് പടയാളികളും തൻ്റെ കൂട്ടത്തിലുള്ള സേവകരും എല്ലാമായിട്ട് ലോത്തിനെ തടവിലാക്കിയപ്പോൾ ഓടിച്ചെന്ന് ശത്രു സൈന്യത്തെ ആക്രമിച്ച് ലോത്തിനെ തിരിച്ച് സംരക്ഷിച്ചുകൊണ്ട് പോരുന്ന എബ്രഹാമിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ പ്രത്യേകം നോക്കിയറിയാം. അപ്പോൾ വലിയ സ്നേഹം ലോത്തിന് കൊടുക്കുന്ന എബ്രഹാം, ലോത്താണ് ഈ സ്വന്തം അപ്പന് തുല്യമായ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒപ്പം വന്നുകൊണ്ട്, രണ്ട് ദുഃഖിതരായ ഇവരൊപ്പം വരുമ്പോൾ അവിടെ സന്തോഷം പരസ്പരം പങ്കിട്ട് അവിടെ ഒരു ദൈവീകമായ സന്തോഷം പങ്കിടാനായിട്ടും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലൊരു ബന്ധം സ്ഥാപിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അത് നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ദുഃഖത്തിലിരിക്കുന്ന വേറൊരാൾ ദുഃഖത്തിലിരിക്കുമ്പോഴും പരസ്പരം പങ്കുവെച്ച് ദുഃഖങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കതൊരു വലിയ ആശ്വാസവും
സന്തോഷവും ദൈവികമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഏത് പാഠഭാഗം പഠിക്കുമ്പോഴും കുട്ടികൾക്ക് അതിൽ നിന്നൊരു വലിയ സന്ദേശം എടുക്കാനുണ്ട്. നമ്മളിത് പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കും. ഈ ഭാഗം ലോത്തും എബ്രഹാമും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് പഠിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പകർത്തുവാൻ വേണ്ടിയിട്ടാണ്, ഈ രീതിയിലായിരിക്കണം നിങ്ങൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ക്രമീകരിക്കേണ്ടത് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പാഠം ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ മറ്റ് നിങ്ങളൊപ്പം കൂടി വരും, വീട്ടിനകത്താണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്കൂളിലാണെങ്കിലും മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ മറ്റുള്ളവർക്ക് സ്നേഹം പങ്കിട്ട് നൽകണം. ഇവിടെ എബ്രഹാം ലോത്തിന് നൽകുന്നത് പോലെ മറ്റുള്ളവരുമായിട്ട് തമ്മിൽ അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. എല്ലാ കാര്യത്തിനും വാശിയും വഴക്കും വയ്ക്കാതെ തമ്മിൽ സ്നേഹം പങ്കിട്ട് നമ്മൾ ആർക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളാൽ ആവുന്ന സ്നേഹം കൊടുക്കണം. വീട്ടിലുള്ള നമ്മുടെ വയസ്സായ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അപ്പൻ്റെ ഒക്കെ അമ്മ അപ്പൻ്റെ അപ്പൻ അല്ലെ അതേപോലെയുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ടെങ്കിൽ അവർക്കും ആവശ്യമുള്ള അനുസരിച്ച് അവരുടെയൊക്കെ അടുത്ത് നിങ്ങളൊന്ന് പോയി ഒന്ന് വർത്തമാനം പറയുമ്പോൾ, ഗ്രാൻഡ് പാരൻസ് ചിലപ്പോൾ വീട്ടിൽ കട്ടിലിൽ കിടക്കുന്നവരായിരിക്കാം, ചെന്ന് ഒന്ന് ചിരിച്ച് വർത്തമാനം പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇത് സന്തോഷം വളരെ വലുതായിരിക്കും. അപ്പോൾ സ്നേഹം ആവശ്യമുള്ള എല്ലാവരുമായിട്ട് സ്നേഹം പങ്കിടണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും ഒരു വഴക്കിനുള്ള സാഹചര്യം വന്നാൽ, ഇവിടെ ദാസന്മാർ തമ്മിൽ വഴക്കിട്ടപ്പോൾ എബ്രഹാം ഒഴിവാക്കിയ പോലെ നിങ്ങളെ അടുത്ത ഒരാൾ ദേഷ്യപ്പെട്ട് വന്നാലും തിരിച്ച് ദേഷ്യപ്പെടാതെ അവരുമായിട്ട് സൗമ്യതയിൽ പോവാൻ ആ വഴക്കിനുള്ള അവസരം ഒഴിവാക്കി കളയണം എന്ന് എബ്രഹാം പഠിപ്പിക്കുന്നു. പിന്നെ നമ്മളെപ്പോഴും എന്താ നമുക്ക് വേണ്ടിയിട്ട് കണ്ടവാനം ഇങ്ങോട്ട് പിടിക്കാതെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുന്നവരാവണം. അതാണ് എബ്രഹാം കാണിച്ചല്ലോ, നിനക്കിഷ്ടമുള്ള എടുത്തോ വിട്ടുവീഴ്ച. നമ്മളിപ്പോൾ നിങ്ങളുടെ പിള്ളേർക്ക് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരുണ്ടാവും സഹോദരങ്ങൾ, പപ്പയോ മമ്മിയോ ആരെങ്കിലും രണ്ട് മിഠായി ഉണ്ടെന്ന് മറ്റവൻ കണ്ടില്ലെങ്കിൽ രണ്ടും കൂടി ഞാൻ പിടിച്ച് മേടിക്കുക എന്നുള്ളതല്ല. ഒരെണ്ണം ആദ്യമേ മറ്റേ അനിയത്തിയ ചേട്ടനുണ്ടെങ്കിൽ ആദ്യമേ അവർക്ക് ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സ്, അത് ഒരു വലിയ ക്വാളിറ്റിയാണ്. അതൊക്കെ വളർത്തിയെടുക്കണം എന്നും കൂടിയാണ് ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ പരിസരത്തുള്ള ഒരു സഹോദരൻ ആരെങ്കിലും വലിയ അപകട സന്ധി വരുമ്പോൾ നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ സാധിക്കും? എബ്രഹാം സഹായിച്ചല്ലോ, അവൻ തടവിലായപ്പോൾ അവൻ്റെ സമ്പത്തെല്ലാം കൊള്ളയടിച്ചപ്പോൾ ഓടിച്ചെന്ന് അതിൽ നിന്ന് രക്ഷിക്കാനുള്ള സ്വന്തം ജീവൻ പോലും ബലി കഴിച്ചുകൊണ്ടാണ് എബ്രഹാം അവിടെ അവനെ രക്ഷിക്കാൻ ചെല്ലുന്നത്. കാരണം ശത്രു സൈന്യം എബ്രഹാമിനെ ആക്രമിക്കാമെന്നറിയാം, പക്ഷേ എങ്കിലും താൻ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന തൻ്റെ സഹോദരപുത്രനെ അവിടെ എന്ത് അപകടത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന മനോഭാവത്താൽ ചെന്ന് രക്ഷിച്ചു. അതേപോലെ നമ്മളും നമ്മുടെ വേണ്ടപ്പെട്ടവർ സമൂഹത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ അവർക്ക് ഉചിതമായ രീതിയിൽ നമ്മൾ സഹായിക്കണം. ഇപ്പം നമ്മൾ സാധാരണ ഇതിൽ സഹായങ്ങൾ കൊടുക്കാറ് ചെറിയ തോതിൽ, നിങ്ങൾ വലിയ വലിയ ഇതിലേക്കൊന്നും പോകണമെന്നില്ല. നിങ്ങളൊരു മഴ പെയ്യുമ്പോൾ ഒരു കുട ചൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ കൂട്ടുകാരനെ എവിടെയെങ്കിലും കുടയില്ലാണ്ട് കയറിയിരിക്കുക, അപ്പോൾ വാട എന്ന് പറഞ്ഞ് തോളത്ത് കയറ്റി അവനെ കൂട്ടത്തിൽ കൊണ്ടുപോകണേ അവന് വലിയ സന്തോഷമാവും. അവൻ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങളൊരു സഹായം കൊടുക്കുകയാണ്. നിങ്ങളൊരു റോഡ് ക്രോസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു കണ്ണ് അറിയാത്ത ഒരാളോ അല്ലെങ്കിൽ വയസ്സായ ഒരു കാത്തു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ബസ് വരുമെന്ന് പേടിച്ച് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ വെച്ച എന്താ വല്യമ്മ ഇവിടെ നിൽക്കണേ എന്ന് പറഞ്ഞ് ഒരു കൈ പിടിച്ച് അവരെ ഒന്ന് അപ്പുറേ കിടത്തുകയാണെങ്കിൽ അവരുടെ മനസ്സിലൊരു വലിയ സന്തോഷം കിട്ടും. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെ അത് സന്തോഷം, ഓ അവരെ കിടത്തിയല്ലോ അന്ന്, നിങ്ങൾ അന്ന് മുഴുവൻ ഓർക്കും അവർ ഞാൻ അവർക്കൊരു സന്തോഷം കൊടുത്തല്ലോ. അവരുടെ ആ മുഖത്തുള്ള സന്തോഷം നിങ്ങൾക്കൊരു വലിയ ആത്മീയ അനുഭവമായിട്ട് വരും. കാരണം നിങ്ങളുടെ മനസ്സിൽ ഞാനിത് ചെയ്തല്ലോ അഭിമാനം തോന്നും. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ കൂട്ടുകാരനെ ചിലപ്പോൾ നമ്മൾ പരീക്ഷ എഴുതാം അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെന്നിരിക്കുക, ഒരു പെൻസിലില്ല, എന്തേ നീ വെറുതെ ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു പെൻസിലില്ല എന്നാൽ എൻ്റെ ഒരെണ്ണം കൂടുതലുണ്ട് ഒരെണ്ണം കൊടുത്തു കഴിയുമ്പോൾ അത് അവന് കിട്ടുന്ന വലിയ സന്തോഷം, അതിനേക്കാൾ അപ്പുറം എനിക്ക് അവനൊരു സഹായം ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം നിങ്ങളുടെ മനസ്സിൽ, അതൊക്കെയാണ് ഒരു ദൈവീകത ആത്മീയത, നമ്മുടെ മനസ്സിൻ്റെ ഒരു വലിപ്പം എന്ന് നമ്മൾ പറയുന്നത് ഇതേപോലെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുമ്പോൾ. അതേപോലെ നിങ്ങളുടെ പപ്പയുടെയിലും മമ്മിയുടെയിലും ഒക്കെ ചെറിയ നല്ലോണം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരനോ ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുസ്തകം മേടിക്കാനോ പൈസയൊക്കെ ഇല്ലെങ്കിൽ അവരോട് ചോദിച്ച് വേണമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മനസ്സ് അറിയാതെ വലുതാവും, ആത്മാവിൽ അറിയാതെ ഒരു തെളിച്ചം വരും. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാനുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഈ പാഠം വഴി നിങ്ങൾ പഠിക്കുന്നത്. ഞാനതിനൊരു നല്ല
കഥ പറയാം. കഥ പറയാൻ സമയം തീരെ കുറവാണ്. എന്നാൽ പോലും വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവം ഞാൻ കണ്ടതുകൊണ്ട് പറയാം. കുറച്ച് നാൾ മുമ്പ് തന്നെ ഒരു വാട്സാപ്പിൽ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ടാവാം ഒരു വീഡിയോ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 2 വയസ്സായ കുട്ടി കഷ്ടി നടന്ന് ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടന്ന് വരുന്ന പ്രായം, ആ കുട്ടി അവരുടെ വീട്ടിൽ അമ്മ നല്ല ഒരു പഴുത്ത മാമ്പഴം പൂളിക്കൊണ്ടിരിക്കുക. ഈ മാമ്പഴം പൂളിക്കൊണ്ട് ഇരിക്കുമ്പോൾ അവനിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ അതേ ഇത് മുറിയിൽ തന്നെ നമ്മൾ വേറെ 2 പേരെയും കൂടി കാണുന്നുണ്ട്. അവൻ്റെ ഒരു വയസ്സായ തീരെ എണീറ്റ് നടക്കാൻ വയ്യാത്ത ഒരു വല്യമ്മ അവിടെ കിടക്കുന്നുണ്ട്, തീരെ രോഗിയായി കിടക്കുക. പിന്നെ ഈ ഇവൻ്റെ ഒരു ചേച്ചിയുണ്ട്, ഒരു 10-11 വയസ്സായി ചേച്ചി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാമ്പഴം പൂളി ഇങ്ങനെ അമ്മ മുറിച്ചിങ്ങനെ പ്ലേറ്റിലേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് വിചാരിക്കും? ഇവനിങ്ങനെ കൗതുകപൂർവ്വം നോക്കിയിരിക്കുക, അത് പ്ലേറ്റിൽ വീണ അപ്പം തന്നെ ഇവനെടുത്ത് കഴിക്കുമെന്ന് ഓർക്കും. പക്ഷേ ആരും പറയാതെ വീണ അപ്പം തന്നെ ഇവനത് ഭയങ്കര ഉത്സാഹത്താൽ ഈ മാമ്പഴത്ത് ഒറ്റ ഓട്ടാണ് എങ്ങോട്ടാണ്, രോഗിയായി കിടക്കുന്ന അമ്മാമ്മയുടെ അടുത്തേക്ക്. ഇത് അമ്മാമ്മയുടെ കയ്യിൽ അങ്ങ് വെച്ച് കൊടുക്കുക. ഇവൻ്റെ സന്തോഷം കൂടി കാണുമ്പോൾ അമ്മാമ്മയുടെ മുഖം ഇങ്ങനെ വിടർന്ന് ഭയങ്കര സന്തോഷം. ഇവനോട് ആരും പറഞ്ഞിട്ടില്ല അവനത് കൊണ്ടുപോയി കൊടുക്കണം. അവൻ്റെ ഉള്ളിൽ നിന്ന് ആ അമ്മാമ്മയോടുള്ള സ്നേഹം അത് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ അമ്മാമ്മയുടെ മുഖത്തെ തെളിച്ചം തിരിച്ച് അവനതൊന്ന് മൈൻഡിൽ ഓടി ഇങ്ങോട്ട് വരുന്നു. 2-ാമത്തെ പൂള് മുറിച്ചു വയ്ക്കണം. അത് നമ്മൾ വിചാരിക്കും ഈ പൂള് അവനടുത്ത് കഴിക്കുമെന്ന് വിചാരിക്കും, ഇല്ല, അതങ്ങോട്ട് വീണ ഉടനെ തന്നെ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിക്ക് ഓടിക്കൊണ്ടേ കൊടുക്കുന്നു. ആരും പറഞ്ഞിട്ടില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടി സ്വയം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വലിയ ഒരു ദൈവീകത നമുക്ക് തോന്നും, വലിയ സന്തോഷം തോന്നും. ആരും പറയാതെ തന്നെ ഒരു അവന് ഇഷ്ടപ്പെട്ടൊരു സാധനം കൈ കിട്ടി. ഇപ്പം അത് കൂടുതൽ സന്തോഷകരമായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കിട്ടുമ്പോൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാവും, നമുക്ക് സന്തോഷമാവും, അതെല്ലാവർക്കും സന്തോഷമാവും. അതൊക്കെയാണ് ആ ഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതെല്ലാം ദൈവസ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. നമ്മൾ ദൈവസ്നേഹം ദൈവസ്നേഹം നമ്മൾ ഒത്തിരി ഇങ്ങനെ പറഞ്ഞാലും വെറുതെ നമ്മൾ പറയുകയല്ല, നമ്മളത് പ്രവൃത്തിയിലൂടെ കാണിക്കുമ്പോഴാണ്. പ്രവൃത്തി ഇല്ലാത്ത സ്നേഹം, നമ്മളിപ്പോൾ ഐ ലവ് യു എന്നോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാനവന് ഓ അവനോട് എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തിന് ഇഷ്ടപ്പെട്ട സ്നേഹമാവുന്നില്ല. സ്നേഹം ഉള്ളിൽ നിന്ന് പ്രകടിപ്പിക്കാനുള്ള, നമുക്ക് ഒരുത്തന്നെ ഉപകാരം ചെയ്യുമ്പോൾ, പ്രവൃത്തി ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വന്നാലേ അത് നമുക്ക് യഥാർത്ഥത്തിൽ ഉള്ള ദൈവത്തിന് ഇഷ്ടപ്പെട്ട സ്നേഹമാവുള്ളൂ. അപ്പം ഞാൻ സമയപരിമിതി കൊണ്ട് തന്നെ ഞാൻ 2-3 പടങ്ങൾ കാണിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യത്തെ പേജിൽ തന്നെ പാഠം 2 അബ്രഹാമൻ ലോത്തും, അതിൻ്റെ തൊട്ട് താഴെ ഒരു ചേട്ടനും അനിയനും സൈക്കിൾ തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരു കാലിന് സുഖമില്ലാത്ത അനിയനെ സൈക്കിളിൽ ഇരുത്തിക്കൊണ്ട് ചേട്ടൻ സ്കൂളിലേക്ക് പോകുവാന്ന് തോന്നുന്നു. സ്കൂൾ ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ അനിയൻ്റെയും ചേട്ടൻ്റെയും മുഖത്തുള്ള സന്തോഷം നിങ്ങൾ നോക്കണം. വയ്യാത്ത അനിയനെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ, പരസ്പരം ആ അങ്ങോട്ടും ഇങ്ങോട്ടും തുണയാകുമ്പോൾ ആ അനിയൻ്റെ മുഖത്ത് എന്തുമാത്രം സന്തോഷമാണെന്ന് നോക്കണം. കാരണം വയ്യാത്ത അനിയനെ സ്നേഹിച്ച് അവനെ സ്കൂളിൽ കൊണ്ടുപോകാനും അവനോടൊപ്പം നിർത്തുമ്പോൾ ആ സഹായി ചെയ്തു കൊടുക്കുമ്പോൾ ചേട്ടന് കിട്ടുന്ന സന്തോഷം, ചേട്ടൻ എനിക്ക് തുണയുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ അനിയന് കിട്ടുന്ന സന്തോഷം, ഇത് നിങ്ങൾ കണ്ടു പഠിക്കണം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇതേപോലെ പരസ്പരം ഒരാൾക്ക് ഇച്ചിരി കുറവുണ്ടെങ്കിൽ അവനെ സ്നേഹിക്കുമ്പോൾ, അവനെ സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ വലിയ സ്നേഹം. അനിയൻ ആ പോരായ്മകളെല്ലാം മറന്ന് സന്തോഷിക്കുകയാണ്. നമ്മൾ ഏത് പോരായ്മ ഉണ്ടെങ്കിലും നമ്മളൊരാൾ കരുതാനും സ്നേഹിക്കാനും ഉണ്ടെങ്കിൽ അവിടെ അത് വലിയ സന്തോഷമാവും. അതേപോലെ തന്നെ അടുത്ത പേജിൽ നിങ്ങൾ കുറച്ച് സന്തോഷമുള്ള മുഖവും കരയുന്ന മുഖവും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യാനുള്ളതാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് ഫില്ല് ചെയ്യണം. നിങ്ങൾ എന്താ ഏത് രീതിയിലാണ് നിങ്ങളുടെ സഹോദരനെ സ്നേഹിക്കണമെന്നുള്ളതാണ്. അതിന് കുറച്ച് വാക്കുകൾ കൊടുത്തിരിക്കുന്നത്, എൻ്റെ സഹോദരൻ എൻ്റെ കളിപ്പാട്ടങ്ങൾ നൽകുമെന്ന് പറയുകയാണെങ്കിൽ ചിരിക്കുന്ന മുഖം ഫില്ല് ചെയ്യണം. അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇത് നിങ്ങൾ നോക്കിയിട്ട് കളർ ചെയ്യണം. കളർ ചെയ്തിട്ട് ടീച്ചേഴ്സിനെ ക്ലാസ്സുകൾ വരുമ്പോൾ കാണിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള കുട്ടികളാണ് എന്ന് ഇത് കാണിക്കും. ഇതിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് പറയും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ മനസ്സിൽ ചിന്തിക്കണത് എന്ന് പോരായ്മ ഇത് നോക്കുമ്പോൾ ടീച്ചേഴ്സിനറിയാം. നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയാണ്, നിങ്ങൾ ആത്മീയമായിട്ട് എന്ത് പോരായ്മകളാണ് നിങ്ങളുള്ളതെന്നൊക്കെ ഇത് നോക്കി അറിയാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾ
സ്വയം കറക്റ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് പറഞ്ഞു തരും. പിന്നെ അടുത്ത പേജിൽ ഞാൻ ആദ്യം കാണിച്ചു അബ്രഹാമും ലോത്തും, അതിനകത്ത് അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും പടമുണ്ട്, ഒട്ടകത്തിൻ്റെ പടമുണ്ട്, പുറകിൽ ആകാശം, പിന്നെ പുല്ലുകൾ, പർവ്വതങ്ങൾ, ടെൻറ്റുകൾ, ഇതെല്ലാം ഉചിതമായ രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാകാരനും കലാകാരിയും ഏതൊക്കെ രീതിയിലാണ് ഇത് നിങ്ങൾ കാണുന്നതെന്ന് പെയിൻറ് ചെയ്തിട്ട് വിവിധങ്ങളായി കളർ കൊടുത്തിട്ട് ടീച്ചേഴ്സിന് കാണിക്കണം. പിന്നെ അടുത്ത പേജിനകത്ത് കുറച്ച് കാലക്രമം അനുസരിച്ച് കുറച്ച് ഇത് ഫില്ല് ചെയ്യാനുണ്ട്. 1, 2, 3, 4 ഞാൻ ഇതിനകത്ത് കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങളത് നോക്കി ആ കാലക്രമമനുസരിച്ച് അത് 1, 2, 3 എന്ന് എഴുതണം. പിന്നെ അടുത്ത പേജ് 17-ാമത്തെ പേജിൽ യഥാർത്ഥ സഹായം എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞല്ല, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട്. ഇവിടെ ഒരു സഹോദരന് മറ്റെല്ലാവരും ചേർന്ന് ഒരു വീട് വെച്ച് കൊടുക്കുന്നു. നമുക്കും ചെയ്യാൻ പറ്റും. നമ്മൾക്ക് കുറച്ച് പൈസകൾ ഷെയർ ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടോ നമ്മുടെ ഒരു വീടില്ലാത്ത സഹോദരന് വേണ്ടിയിട്ട് നമുക്ക് വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഇതാണ്. അതെല്ലാം നിങ്ങൾ കണ്ടുപഠിക്കണം, ഭാവിയിൽ നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. പിന്നെ അവിടെ ഏതെല്ലാം രീതിയിലാണ് സഹോദരന് സ്നേഹം പങ്കിടണമെന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. കായിക അധ്വാനത്തിലൂടെ, രക്തദാനത്തിലൂടെ, സാമ്പത്തിക സഹായത്തിലൂടെ, അങ്ങനെ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ടീച്ചേഴ്സിനെ കാണിക്കേണ്ടതാണ്. അവസാന പേജിൽ മനഃപ്പാഠവാക്യം, തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അത് നിങ്ങൾ വിവിധങ്ങളായ കളർ കൊടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ടീച്ചേഴ്സിനെ കാണിക്കണം. അപ്പോൾ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാം. നമ്മുടെ പാഠഭാഗങ്ങൾ അതുകൊണ്ട് തീരുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു പാഠം പഠിക്കുമ്പോഴും നമ്മൾ അതിൽ നിന്നൊരു മോറൽ പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ നാം ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കണം. ഇതിനകത്ത് പഠന ഉദ്ദേശം എന്ന് പറയുന്നത് കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ സ്നേഹം പൂർണ്ണമാകുന്നില്ല എന്നാണ്. മനഃപ്പാഠവാക്യം എന്ന് പറയുന്നത് തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നവനോ പ്രകാശത്തിൽ വസിക്കുന്ന, അതാണ് കളർ ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് ഞാനത് എല്ലാത്തിൻ്റെയും കൂടി ചുരുക്കം പറയാം. നമ്മൾ ഈ തമ്മിൽ എബ്രഹാമും ലോത്തും തമ്മിലുള്ള സ്നേഹവും അവർ തമ്മിലുള്ള ഐക്യവും അതുണ്ടാക്കുന്ന സന്തോഷവും എല്ലാം കാണുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം. എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല, നിങ്ങൾ കുട്ടികൾ നല്ല പ്രവൃത്തികൾ ചെയ്യണം, മറ്റുള്ളവരുമായിട്ട് സ്നേഹത്തിൽ പോകണം, അവർക്ക് ഉപകാരം ചെയ്യണം, നമുക്ക് മറ്റുള്ളവർക്കും എന്നെന്നും സന്തോഷം കിട്ടുന്നതായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. അപ്പം നല്ല കുട്ടികളായിട്ട് വളരണം. നല്ല അനുസരണയും പ്രാർത്ഥനയും ഉള്ള കുട്ടികളായിട്ട് നിങ്ങൾ വളർന്നു വരണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ അബ്രഹാമും ലോത്തും തമ്മിൽ സ്നേഹം ഷെയർ ചെയ്തതുപോലെ മറ്റ് സമൂഹത്തിലുള്ള എല്ലാവരുടെയും സ്നേഹം ഷെയർ ചെയ്യണം. ആദ്യത്തെ പേജിൽ കണ്ടപോലെ ആ ചേട്ടനും അനിയനും തമ്മിൽ നല്ല രീതിയിൽ സ്നേഹം പങ്കിട്ട് സന്തോഷത്തോടെ പോകുന്നത് പോലെ അന്നേരം എല്ലാ പോരായ്മകളും മറന്ന് തമ്മിൽ സന്തോഷിക്കാൻ പഠിക്കണം. നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളായിട്ട് ആ രീതിയിൽ സ്നേഹം ഷെയർ ചെയ്യാൻ പഠിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവരായിട്ട് സ്നേഹം ഷെയർ ചെയ്യാൻ പഠിക്കണം. ഗ്രാൻഡ് പാരൻസായിട്ട്, പേരൻസായിട്ട്, അയൽവക്കത്തുകാരായിട്ട് എല്ലാം നല്ല രീതിയിൽ, നല്ല സൗഹാർദ്ദത്തിൽ, നല്ല സന്തോഷം എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ പെരുമാറ്റങ്ങൾ ക്രമീകരിക്കണം എന്നെല്ലാമാണ് ഇത്രയും പഠിച്ചതിൽ നിന്ന് ഈ പാഠം വഴി നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. അത്രയും. പിന്നെ ഹോംവർക്ക് എല്ലാം ചെയ്തിട്ട് നമ്മുടെ ഈ കോവിഡ് പീരീഡ് എല്ലാം കഴിയുമ്പോൾ ടീച്ചേഴ്സിനെ കാണിക്കണം, അവർ ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഇത്രയുമാണ് ഈ പാഠഭാഗത്തു നിന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള മെസ്സേജും ഈ പാഠത്തിൻ്റെ സാരാംശവും. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ 3 മണിക്കൂർ കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ അരമണിക്കൂറോളം ആവാറായി. ഈ അരമണിക്കൂർ നേരം കൊണ്ട് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ ക്ലാസ് നമുക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. എന്നെ കേട്ടിരുന്ന കുട്ടികൾക്കും അവരോടൊപ്പം ഇരുന്ന മാതാപിതാക്കൾക്കും നന്ദി. എല്ലാവർക്കും ഈ ക്ലാസ് കുട്ടികൾക്ക് നല്ല സന്ദേശമായിട്ട് ജീവിതത്തിൽ ഉപകാരപ്രദമായി ഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാവർക്കും അതിനെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് സമാപന പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ വേദപ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ മറന്നുപോകാതിരിക്കാൻ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമീൻ.